മികച്ച ഗായികയായിരുന്നിട്ടും എല്ലാം ഉപേക്ഷിച്ചു രാധികയുടെ ജീവിതം. നടൻ സുരേഷ് ഗോപിയുടെ ഭാര്യ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് രാധികയെ. എന്നാൽ തനിക്ക് സ്വന്തമായി പലതും നേടിയെടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി സ്നേഹത്തിന് മുന്നിൽ അതെല്ലാം രാധിക അടിയറവ് വെക്കുകയായിരുന്നു. മലയാളത്തിൽ അന്നും തിളങ്ങി നിന്ന സുന്ദരനായ സുരേഷ് ഗോപി എന്ന താരത്തിനെ രാധിക ജീവിത നായകനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. സംഗീതം നിറഞ്ഞ വീട്ടിലായിരുന്നു രാധികയുടെ ജനനം. എന്നിരുന്നാൽ കൂടിയും ഗാനലോകത്തിൽ തനിക്ക് ശോഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി 18 രാധിക സുരേഷ് ഗോപിയെ വിവാഹം ചെയ്തു. അഭിനയവും സംഗീതവും നിറഞ്ഞു നിൽക്കുന്ന കുടുംബം നാട്ടിൻപുറത്തെ നന്മകളോടൊപ്പം സംഗീതത്തെയും നെഞ്ചിലേറ്റിയാണ് രാധിക വളർന്നത്. അത് തിരിച്ചറിഞ്ഞാകണം, രാധികയ്ക്ക് കേവലം 13 മലയാളത്തിൻ്റെ അതുല്യ പ്രതിഭയായ സംഗീത സംവിധായകൻ ശ്രീ MG രാധാകൃഷ്ണൻ അവരെ പിന്നണി ഗാനരംഗത്തേക്ക് എത്തിച്ചതും. 1985 പുറത്തിറങ്ങിയ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ എന്ന സിനിമയിൽ അങ്ങേക്കുന്ന് ഇങ്ങേക്കുന്ന് ആനവരമ്പത്ത് എന്ന ഗാനം MG ശ്രീകുമാറിനൊപ്പം പാടിക്കൊണ്ടായിരുന്നു രാധിക പിന്നണി ഗാന രംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. സംഗീത പഠനം തുടർന്ന രാധിക പിന്നെയും പാട്ടിൻ്റെ വഴിയിൽ മുന്നേറി. 1989 റിലീസ് ചെയ്ത അഗ്നിപ്രവേശം എന്ന സിനിമയിൽ MG ശ്രീകുമാറിനൊപ്പം രാധിക പാടിയ രാത്രിതൻ എന്ന ഗാനം നല്ല അഭിപ്രായം നേടുകയും പിന്നണി ഗാന രംഗത്തെ വിടരുന്ന സാന്നിധ്യമായി രാധിക നായർ വിലയിരുത്തപ്പെടുകയും ചെയ്തു. തൻ്റെ ഹിറ്റ് ഗാനം പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം തന്നെ 1990 February 8 രാധികയും സുരേഷ് ഗോപിയും വിവാഹിതരായി. അന്ന് രാധികയ്ക്ക് പ്രായം 18, സുരേഷിന് 31. അതിസുന്ദരനും സുന്ദരിയുമായ ദമ്പതികളെ അന്നത്തെ വാരികകളിലും മാസികകളിലും ആഘോഷമാക്കി മാറ്റി. വീട്ടിലൊരു സെലിബ്രിറ്റി മതി എന്ന തീരുമാനത്തിൽ ദമ്പതികൾ എത്തുകയും തന്നിലെ ഗായികയുടെ കരിയർ രാധിക അവസാനിപ്പിക്കുകയും ചെയ്തു. വിവാഹിതരായ തൊട്ടടുത്ത വർഷം തന്നെ ഇവരുടെ ജീവിതത്തിലേക്ക് ആദ്യ കൺമണി എത്തി. ലക്ഷ്മി എന്ന പേരുള്ള ഈ കൺമണി കേവലം 1.5 ഒരു കാർ അപകടത്തിൽപ്പെട്ട് രാധികയെ വിട്ടുപോയി. ഇന്നിപ്പോൾ രാധിക 4 അമ്മയാണ്. ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലും സജീവമല്ലാത്ത രാധിക ഒരു ഉത്തമ കുടുംബിനിയും അമ്മയുമൊക്കെയാണ്. രാഷ്ട്രീയക്കാരനായ സിനിമാക്കാരൻ്റെ നല്ല ഭാര്യയായി അവർ മാറിക്കഴിഞ്ഞു. ശുദ്ധ വെജിറ്റേറിയനായ രാധിക സംഗീതത്തിൽ ഇപ്പോഴും വീട്ടിലും മനസ്സിലും സ്ഥാനമുണ്ട്. അതുകൊണ്ടാകണം ഒരിക്കൽ സുരേഷ് ഗോപി പറഞ്ഞത്, എൻ്റെ വീട്ടിൽ എപ്പോഴും നല്ല സംഗീതത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും. രാധികയും മക്കളും ഉള്ളപ്പോൾ ആ വീടാണ് എൻ്റെ ഏറ്റവും നല്ല റിലീഫ് എന്ന്.